गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। मूगं करोति वाजालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। ॐ नमो भगवते वासुदेवाय। ॐ नमो नारायणाय। मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण पीतांबरम करविराजित शंख चक्र कौमोदगी सरसिजु करुणा समुद्रम राधा सहायम अति अति सुंदर मंदहासम वतालयेश मनीषम हृदि भावयामि। शंभुजराय सज्जन प्रथम नारायणीय महासत्रम नारायणीय രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ പാദസ്പർശം കൊണ്ട് പവിത്രമാകിയ ഈ പുണ്യഭൂമിയിലെ ഈയുള്ളവനെ ഈ കുചേലവൃത്തം പറയാൻ നിർദ്ദേശിച്ചത് ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പൻ സത്രസമിതിയോട് പറഞ്ഞത് ഞാൻ സാധാരണ ആദ്യം മൂലം സത്താം അത് മാറ്റി കിളിപ്പാട്ട് അധികം തെക്കുന്നാട്ട് ഒരു 1650 ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. ദേവി ഭഗവതമുണ്ട്, ശിവപുരാണമുണ്ട്, നാരായണീയം എൻ്റെ രണ്ടാമത്തെ സത്രത്തിലെ പ്രഭാഷണം. ഇതിനു മുമ്പ് കടുങ്ങല്ലൂര് മൂർക്കന്നൂർ മുൻമേശാന്തിനിലെ അന്ന് കൃഷ്ണാവതാരായിരുന്നു. ഇപ്പോ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ചെലവൃത്തായി. അപ്പോ ഇത് പറയുന്നതിന് മുമ്പ് ഇപ്പൊ നാരായണീയം വരാനുള്ള കാരണം എന്താ? ശങ്കരാചാര്യസ്വാമികള് കൈലാസത്തിൽ പോവാ. കൈലാസത്തിൽ ചെന്ന അവസരത്തില് മഹാദേവൻ പാർവതീ ദേവിയെ കുറിച്ച് 50 ശ്ലോകം ഇവിടെ എഴുതിയിട്ടു. 50 ശ്ലോകം ശങ്കരാചാര്യരെ കണ്ട വഴിക്ക് ഇത് വൻ പഠിക്കില്ലേ അതങ്ങോട്ട് മാറ്റി 50 ശ്ലോകം നോട്ടത്തില് ശങ്കരാചാര്യസ്വാമികള് 50 ശ്ലോകം പഠിച്ചു. അങ്ങനെ 50+50 ആനന്ദലഹരി 100 ശ്ലോകം സൗന്ദര്യലഹരി ശിവശക്തിയായുക്തോ തുടങ്ങുന്നത് എങ്ങനെയാണ്? അപ്പൊ ഈ സൗന്ദര്യലഹരി ഒരു ഭക്തൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് നാരായണീയം എഴുതുന്നതിന് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഇടത്തരികത്തുള്ള ഭഗവതി കൃഷ്ണന്റെ ബംഗള. കൃഷ്ണൻ വൈകുന്നേരം എന്താ ബംഗള വിശേഷം ചോദിച്ചെന്ന് പോവാറുണ്ട്. അവര് സന്ധ്യാനേരത്ത് പോകുമ്പോ ഒരു ഭക്തൻ അവിടെ ഇങ്ങനെ സൗന്ദര്യങ്ങനെ ഗംഭീരമായിട്ട് ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കൃഷ്ണനാള് വില്ലനാണല്ലോ. കൃഷ്ണൻ ഒരു കുസൃതി, അതിന് മുഴുവൻ പെങ്ങളെ പറ്റി ഗംഭീരായിട്ടാണല്ലോ. പെങ്ങളെ പറ്റി ഇങ്ങനെ എന്നെ പറ്റി എന്താ ആരും എഴുതാപ്പ്? അതിന് ഉടനടി കൊടുത്തു അറക്ക് മേൽപ്പത്തൂരില്. കൃഷ്ണൻ ഒരു കുസൃതി അങ്ങനെയാണല്ലോ, എന്നെ കുറിച്ച് എന്തെഴുതും? അങ്ങനെയാണ്
വെൽപ്പത്തൂർ ഭട്ടതിരി ഇവിടെ വന്നിട്ട് നാരായണീയം രചിക്കാനിടയായത്. ഇതിലെ നാം ചിന്തിക്കേണ്ടത് ഈയുള്ളവന് അനുവദിച്ചിരിക്കുന്ന വിഷയം കുചേലവൃത്തം. തുടക്കം തന്നെ കുചേലനാമാ പറഞ്ഞിട്ടാ തുടക്കം നാരായണീയിലെ പത്ത് ശ്ലോകയാകുള്ളൂ. അവിടെ ഒരു സംശയം, നമ്മളൊക്കെ ഭാഗവതത്തിൽ പഠിച്ചിരിക്കുന്നത് സുദാമാണ് അല്ലേ, പിന്നെ ഇവിടെ എന്താണ് ഈ വേൽപ്പത്തൂര് കുചേലൻ എഴുതാനുള്ള കാരണം? അതിനൊരു കാരണമല്ലേ, എന്തെങ്കിലും കാരണം ഉണ്ടാവുള്ളൂ. മേൽപ്പത്തൂരിന് തോന്നി ഇത്രയും കഷ്ടപ്പെട്ട് 27 നാളുകളും കുചേലന്റെ കുട്ടികളാ, നമ്മളൊക്കെ ആരുടെ കുട്ടികളാ, കുചേലന്റെ കുട്ടികളാ, ഇത്രയും കഷ്ടപ്പെട്ട് ഈ ബ്രാഹ്മണന് എന്താണ് ഭഗവാൻ മോക്ഷം കൊടുക്കാത്ത അനുഗ്രഹിക്കാത്ത? അപ്പൊ ഭഗവാനെ ഒന്ന് ചൊടിപ്പിക്കാൻ എഴുതിയതാണ്ട് കുചേലൻ മുഴിഞ്ഞ പത്രം മനസ്സിലായില്ല. സുദാമ സുദാമ കുചേലൻ രണ്ടും ഒക്കെ റെഡിയാ, അക്ഷരാർത്ഥം നോക്കുമ്പോ ഒക്കെ റെഡിയാ, വൃത്തമൊക്കെ കറക്റ്റ് ആയിട്ട്. പക്ഷേ മേൽപ്പത്തൂരിന് തോന്നി ഇനി വൈകിച്ചൂടാ, ഉടനടി നാരായണീയ തുടങ്ങിയത് എങ്ങനെയാ, കുചേലനാമ. പിന്നെ എഴുത്തച്ഛന്റെ ഒരു ഇൻസ്പിരേഷൻ ഉണ്ട്. അപ്പൊ ഇനി നമ്മള് മനസ്സിന്റെ കൽമഷങ്ങളെ പരിപൂർണമായി തീർക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. ഭക്തിയുടെ പൂർത്തീകരണം നമുക്ക് കാണാൻ കഴിയുന്നു കുചേലവൃത്തത്തിൽ. ഭക്തി രണ്ടു തരത്തിലാണ്, ഒന്ന് സാധനാ ഭക്തി, രണ്ട് രാഗാനുഭക്തി. സ്പോണ്ടേണിയസ് ഭക്തി, സ്പോണ്ടേണിയസ് ആണ് യഥാർത്ഥം മനസ്സിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ സാധനാഭക്തിയുടെ കാര്യം പറയുമ്പോ നമ്മളിൽ പല ആൾക്കാർക്കും സംശയം തോന്നും, അല്ല ഈ ജപമാലക്കല്ലേ 108 ജപമാല, ഈ ഭഗവാനെ സ്മരിക്കണമെങ്കിൽ എന്തിനാ ഈ ഇങ്ങനെ ഈ 108, ചിലർ 107 അയ്യോ ഒന്ന് കുറഞ്ഞോ, ഭഗവാൻ ഇഷ്ടാലേ, ഭഗവാനെ എന്തിനാ ഈ ജപമാല? അപ്പൊ ചില ആൾക്കാർ പറയും ഉള്ളി കൂട്ടാൻ പാടില്ല, അത് കൂട്ടാൻ പാടില്ല, ഈ ഭഗവാൻ എന്തിനാ അങ്ങനെ ഒരു ഇത്? ഈ ഭക്തിയിലെ ഇങ്ങനെ കണക്ക് വേണോ? പലരും ചോദിക്കാറുണ്ട്, ഏ ഭക്തിക്ക് എന്തിനായി എണ്ണം? 108 109 ആയ അയ്യോ ഭഗവാൻ ഇഷ്ടായില്ലേ, ഇങ്ങനെയുള്ള കുറെ ആശയക്കുഴപ്പാണ് അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ. ഈ ഡിസൈപ്പിൾ ശിഷ്യൻ, ഇംഗ്ലീഷിലെ ഡിസൈപ്പിൾ ശിഷ്യൻ, ദാറ്റ് കംസ് ഡയറക്ട്ലി ഫ്രം ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ വേർഡിൽ നിന്നാണ് ഡിസൈപ്പിൾ ശിഷ്യൻ. ഇപ്പോ സ്കൂളിലേക്ക് കുട്ടികളെ നമ്മൾ പറഞ്ഞേക്കും യൂണിഫോം ഉണ്ട് അല്ലേ, ഇല്ലേ, ഈ വെള്ള ചിലപ്പോ കറുപ്പ് അതൊക്കെ യൂണിഫോം, ഈ മഞ്ഞട്ട് എന്താ? കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ലേ, ബുദ്ധി കൂടും, ചിന്തിക്കല്ലേ. അപ്പോ ഭക്തിയിലെ ഒരു അടക്കും ചിട്ടയും വേണം, ഡിസിപ്ലിൻ, മനസ്സിലായോ? ഭക്തിയിലെ ഒരു അടുക്കും ചിട്ടയും വേണം, ഡിസിപ്ലിൻ. അതെന്നെയാണ് ഭാരതം മൂന്നക്ഷരം. ഭാവങ്ങളിൽ വെച്ച് നല്ല ഭാവം ഏതാ? ഭക്തി. രണ്ടാമത്തെ അക്ഷരം രാ, രാഗങ്ങളിൽ വെച്ച് നല്ല രാഗം എന്താ? ഡിസിപ്ലിൻ. മൂന്നാമത്തെ താളങ്ങളിൽ വെച്ച് നല്ല താളം എന്താ? വിനയം. ഇത് മൂന്നും ഭാരതത്തിന്റെ സംസ്കാരത്തിൽ കുട്ടികളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ചില ആൾക്കാർ അമ്പലത്തിൽ പോയി, ഞാൻ വിമർശിക്കുകയല്ല, ചില ആൾക്കാർ ഞാൻ തുള്ളന് കാണല്ലേ ഭഗവാനല്ലേ തുള്ളും, ഇതൊക്കെ യഥാർത്ഥ ഭക്തിയാണോ? ജപിച്ചുകൊണ്ടിരിക്കേണ്ടവരെങ്ങനെ പറഞ്ഞു, അത് യഥാർത്ഥ ഭക്തിയല്ല. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിലെ കാമ ക്രോധ ലോഭ മത മാത്സര്യങ്ങളെ മാറ്റിയിട്ട് ഭഗവാനെ പരിപൂർണമായിട്ട് കാണാൻ ആർക്ക് കഴിയുന്നു? അതാണ് യഥാർത്ഥ ഭക്തി.
യഥാർത്ഥ ഭക്തിയത. അങ്ങനെ ഭക്തി, ആ സാധന ഭക്തി എന്ന് പറഞ്ഞു വെച്ചാൽ ഈ സാധന വേണേ, ഞാൻ നേരത്തെ പറഞ്ഞമായി ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ ഭക്തി വരും, അത് സാധന ഭക്തി. അയ്യോ ഒന്ന് രാവിലെ നീട്ടു, ആ കുറച്ചൊരു പത്ത് നാമം ചെല്ലണം, അതൊരു ഡിസിപ്ലിൻ വേണം, ഒരു അച്ചടക്കം വേണം ഭക്തിക്ക്. ഈ ഡിസിപ്ലിൻ സാധന ഭക്തി ഒന്നും കൂടി ഉയരുമ്പോഴാണ് എന്ത്, സ്പോണ്ടേനിയസ് ഭക്തി, രാഗാനുരാഗ ഭക്തി, രാഗാനുരാഗ ഭക്തി. ഈ രാഗാനുരാഗ ഭക്തി എത്തിക്കഴിയുമ്പോ മനസ്സിലെ വേറെ സ്ഥലമില്ല. ഇപ്പോ ഭഗവത്ഗീതയിലെ അർജുനൻ ഭഗവാനോട് ചോദിച്ചു, I can prevent a great storm. ഒരു വലിയ കൊടുങ്കാറ്റിനെ എനിക്ക് പിടിച്ചു നിർത്താം. But I couldn't prevent my mind. എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരു കൊടുങ്കാറ്റിനെ ഭഗവാനെ ഞാൻ തടഞ്ഞു നിർത്താം. എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഏറ്റവും ഭക്തിയിൽ ചിന്തിക്കേണ്ടത്, ഏറ്റവും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു കാര്യമാണത്, ഈ മനസ്സ്. മനസ്സ് വീണയുടെ കമ്പി മാതിരിയാ, അത് നല്ല മുറുക്കിയാലോ പൊട്ടിപ്പോകും, കുറഞ്ഞാലോ സൗണ്ട് ഉണ്ടാവില്ല. അതിനെ ബാലൻസ് ചെയ്യണം, അതാണ് ഭക്തി. ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെയാണ് അറിയോ, ആദ്യ കൈയെ കരിക്ക, പിന്നെ നാളികേരം ഒട്ടൽ കൂടുതലാണ്. അത് കുറച്ചും കൂടി കഴിഞ്ഞ് പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും നാളികേരായി അടർത്തിയാ പോയി. ഒരു 55-60 ആയാലോ അത് ഇങ്ങോട്ടി കളിക്കും, കരിക്കും എന്ന മാതിരി ആയിരിക്കണം ആ മനസ്സ് എന്ന് പറഞ്ഞ ഒട്ടലിൽ നിന്നൊക്കെ മാറി അത് ഫ്രീ ആയിരിക്കും. അപ്പൊ ജീവിതത്തിൽ യഥാർത്ഥ ഭക്തി എന്തെന്ന്, മനുഷ്യ മനസ്സിന്റെ കൽമഷങ്ങളെ നീക്കി യഥാർത്ഥ പരമമായ ആ ചിന്തയിലേക്ക് എത്തുമ്പോഴാണ് ഭക്തി വരുന്നത്. അതിനുള്ള നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ കുചേൽ, എന്താണ് ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. ഇനി കുചേലവൃത്തം എടുക്കുമ്പോൾ എന്താണ് ഈ കുചേലിന് ഇത്ര ദാരിദ്ര്യം വരാനുള്ള കാരണം, അവിടെ നിന്ന് പിടിക്കാം നമുക്ക്. ഈ പണ്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തില് ശ്രീകൃഷ്ണ ഭഗവാനും സുദാമാന്ന് മൂലത്തിൽ പറയില്ലേ ദശരഥനോ കുചേൽ, എത്രയാ ശ്രീകൃഷ്ണ ഭഗവാൻ സ്കൂളിൽ പോയത് അറിയോ, എത്ര ദിവസം അറിയോ, 64. ഓ ചില കുട്ടികൾ പറയും നമ്മളിത് 10 അല്ലായാലും കഴിയണ്ടേ, ഒരു 64 ദിവസം കൃഷ്ണൻ പോയിട്ടുള്ളൂ. എന്തിനാ അദ്ദേഹത്തെ അവിടേക്ക് പറഞ്ഞേച്ചേ, എന്തിനാ കൃഷ്ണനെ പറഞ്ഞേച്ചേ, കംസനെ കൊന്നേനെ ദുർഗണ പാഠശാലയിലേക്ക് അയച്ചാണ് 64 ദിവസം. ഇങ്ങനല്ലേ കംസവധം കഴിഞ്ഞിട്ടല്ലേ സംശയമുണ്ടോ, കംസനെ കൊന്നതിന് ശേഷത്തേതു സ്വഭാവം കണ്ടാവണ്ടേ ദുർഗണ പാഠശാലയ്ക്ക് അയച്ചു, അവിടെ 64 ദിവസം കൊണ്ട് വിദ്യക്ക് ഈ പ്രപഞ്ചത്തിന് പഠിച്ചു അദ്ദേഹം. അപ്പൊ ചോക്കട്ടെ, ഒപ്പം ശ്രീകൃഷ്ണനും സുദാമ കുചേലിനാണ്. അപ്പൊ ഈ കാട്ടിലേക്ക് വിറക് പറക്കാനൊക്കെ പോകുമ്പോ രണ്ട് പൊതി അവല് കൊടുത്തു, രണ്ട് പൊതി അവല് കൊടുത്തു, ഒന്ന് കൃഷ്ണനും കൊടുക്കും ഒന്ന് കുചേലിനും കൊടുക്കും. കൃഷ്ണൻ പറഞ്ഞു, ഡോ സുദാമ കുചേല, സുദാമ എന്ന് പറയുന്നുണ്ടോ സാരില്ല, താന്ത് കയ്യില് വെക്കുക പറഞ്ഞു കൊടുത്തു. ചെന്നപ്പോ ഗംഭീര കാറ്റും മഴയൊക്കെ വന്നേ, കാറ്റും മഴയും വന്നു, കുചേലിന് നല്ല വിശപ്പ്, തനിക്ക് കിട്ടിയതും കഴിച്ചു ഭഗവാൻ തന്നതും കഴിച്ചു. കൃഷ്ണന് മനസ്സിലായി, കുറച്ച് കഴിഞ്ഞപ്പോ മഴയൊക്കെ മാറിയപ്പോ ഇടിമുക്കമായി പേടിച്ചിട്ട് കുചേല ഇരിക്കും, അല്ല കുചേല വിശന്നിട്ട് വയ്യ, ഞാൻ തന്ന പൊതി അവിടെ അതാ കാറ്റും മഴയത്ത് വീണുപോയി പറഞ്ഞു. ആര് കുചേലൊരു നുണ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ആരെടുത്താലും എന്താണ് കഷ്ടപ്പാട് വരും, അപ്പോഴും ഒരു സംശയം, എന്നാലും ഇങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ടോ, ഉണ്ടോ ഇങ്ങനൊരു കഷ്ടപ്പാട്, അതിനൊരു കാരണം ഉണ്ടാകുന്നു. നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിരിക്കും
ഇല്ലങ്ങളിൽ ചെന്നു നടന്നിരന്നാൽ ഇല്ലെന്നു ചൊല്ലുന്നവരുണ്ടു കേൾക്കാം. എന്താ കുജേലൻ താമസിക്കുന്നത്? ആവന്തിയില. എന്തായാലും ഒരു ഭാഗ്യമുണ്ട്, ഈ വർഷത്തിലൂടെ കുജേലവൃത്തം പറയാനും വൃശ്ചികമാസത്തിൽ കുജേലന്റെ നാട്ടിൽ ഗുജറാത്തിൽ പോയിട്ടൊരു കുജേല സപ്താഹം നടത്താനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ദ്വാരകയും കുജേലന്റെ സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗുരുവായൂരപ്പന്റെ കളിയാണ്. ആവന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് കുജേലൻ താമസിക്കുന്നത്. ആവന്തി ഛേദി രാജവംശത്തിന്റെ കീഴിലാണ്. ഛേദി ഭരിക്കുന്നത് ആരാ? ശിശുപാലൻ. ആരാ? ശിശുപാലൻ. ശിശുപാലനെ അറിയില്ലേ? രുക്മിണി സ്വയംവരത്തില് രുക്മിണിയെ ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ? അങ്ങനെ ശിശുപാലന്റെ ഏറ്റവും വലിയ ശത്രുവാരാ? ശ്രീകൃഷ്ണ. ആ ശിശുപാലൻ ഭരിക്കുന്ന രാജ്യത്തിലാണ് ആര്? കുചേലൻ. ശിശുപാലൻ നല്ല രാജാവാ, നല്ല ഡിസിപ്ലിനുള്ള ആളാ. രാജഭരണത്തില് അസുരന്മാര് കേമന്മാരാ, സംശയമൊന്നുമില്ല. അപ്പൊ ശിശുപാലൻ ആൾക്കാരൊക്കെ വിട്ടു. നമ്മുടെ നാട്ടിൽ ആർക്കും ആരും പട്ടിണി കിടക്കാൻ പാടില്ല, എങ്ങനെയാണല്ലോ പറയാ? നല്ല അല്ലെ ഭരണം നന്നായ പട്ടിണി ഉണ്ടാവില്ല അല്ലെ, വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, കോവിഡ് പറയും. അപ്പൊ എന്തായാലും അന്വേഷിക്കാൻ പറഞ്ഞു, അന്വേഷിച്ചു. അപ്പോ മെസ്സഞ്ചേഴ്സ് വന്ന് പറഞ്ഞു, അതെ ആവന്തിയിലെ ദ്വാരക, അവിടെ ദ്വാരാവതിയുടെ അടുത്തായിരിക്കുന്നേ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നു. എന്താ അയാളുടെ പന്തി? ആള് കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം പടയാ. എവിടെ? ശിശുപാല രാജ്യത്തില്. കൂറാരോടാ? മാധവനോടാ. ആഹാ, അപ്പൊ നമ്മുടെ കേരളത്തിലില്ല ആൾക്കാര്, ഭാരതത്തിലാണ്. ഞാൻ ജയ് വിളിച്ച് പാകിസ്ഥാൻ കൂറ് പോലെ എത്തുന്ന ആൾക്കാരെ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ടട്ടാ, ആവശ്യമൊന്നുമില്ല. അപ്പൊ കുചേലൻ താമസിക്കുന്നത് എവിടെയാ? ശിശുപാലന്റെ കൃഷ്ണന്റെ നാമം. ആഹാ, എന്റെ ഉപ്പും ചോറും തിന്ന് എന്റെ ശത്രുവിനെ ഭജിക്കുകയേ, ഒരാളും ഒന്നും കൊടുക്കരുത് പറഞ്ഞു. ആർക്ക്? കുചേലൻ. അതാണ് എവിടെ ചെന്നാലും ഇല്ല ഇല്ല. അപ്പൊ മനസ്സിലായോ? ഇല്ലങ്ങളിൽ ചെന്നു നടന്നിരുന്നാൽ ഇല്ലെന്ന് ചൊല്ലുന്നവരുണ്ടു കേൾക്കാം. അങ്ങനെ ഭയങ്കര ദാരിദ്ര്യം. ഈ 27 നാളും ആരാ? കുചേലന്റെ കുട്ടികളാ. അപ്പൊ ഒരു ദീപാവലി ഉത്സവം നടക്കുക, ദീപാവലി ഉത്സവം നടക്കുക. എല്ലാ വീട്ടിലും കഞ്ഞി ചോറും എല്ലാം ഉണ്ട്, കുചേലന്റെ വീട്ടിൽ മാത്രമൊന്നുമില്ല. അതില് കുചേല പത്നി പറഞ്ഞു, അതെ പൃഥ്വീ സുരോത്തമാ സർവൈക സമ്മത കൈകാലുടലും തളർന്നിരിക്കുന്നു, വിശന്നു വലയും കിടാവിന്റെ ഭാരവശ്യം കണ്ടുരുകുന്നു, മാനസം വിത്തധാന്യം എന്നിവ ഒന്നും എനിക്ക് വേണ്ട, അന്നം വെറും അന്നം ഒരു ദിനമാ മതി, വേറൊന്നും വേണ്ട, അന്നം ഒരു ദിവസം മതി. നിങ്ങളുടെ ഒപ്പം പഠിച്ച ആളല്ലേ ആ മാധവൻ, അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ട, അദ്ദേഹം തരാണ്ടിരിക്കില്ല, ഒന്ന് പൊക്കൂടെ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പ മരിക്കില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നേ. അങ്ങനെ ഭാര്യമാര് പറയാ, പോയിക്കോളോന്നേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലും എങ്ങനെയാ, അതങ്ങനെയാണല്ലോ, ഈ സഹപാഠികളെ കാണുമ്പോ ഒരു സന്തോഷം എനിക്കും ഉണ്ടായിപ്പൊന്ന്. ശേഷ ഹോളിയിൽ പഠിച്ച എന്റെ കൊച്ചാൾക്കാർ ഇവിടെ വന്നു, കുറെ ആളായി കണ്ടിട്ട് സന്തോഷമായി. അപ്പൊ എന്തായാലും ഭഗവാനെ കാണാൻ പോകുമ്പോ വെറും കയ്യോടെ പോകാൻ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് വേണ്ടേ. ഒരു ഒരു നാല് വീടുകളിൽ ചെന്നു, നാല് വീടി നെല്ലവിലൊക്കെ
അതൊക്കെ ഒരു ഇടിച്ചു പൊഴിച്ച് അവിലാക്കി. അപ്പൊ കുചേല പത്നിക്കൊരു സംശയം, തന്റെ ഭർത്താവ് എങ്ങനെയാലും എന്താണ് ദാരിദ്ര്യം പറയോ? പറയില്ല. ഒരു SMS അങ്ങോട്ട് അയച്ചാലോ എന്നൊരു തോന്നല്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അന്ന് മൊബൈൽ ഉണ്ടോന്ന്. അന്ന് മൊബൈൽ അല്ലാത്ത SMS ആരയച്ചു? കുചേല പത്നി അയച്ചു. ഏറ്റവും മോശപ്പെട്ട തുണിയില പൊതിഞ്ഞ് അല്ലേ, അത്രയും മോശപ്പെട്ട തുണിയില അവല് പൊതിഞ്ഞ്. തന്റെ ദാരിദ്ര്യം പറയില്ല എങ്കിലും ഈ തുണി കണ്ടിട്ടെങ്കിലും ഭഗവാന് തോന്നണം, എടോ കുചേല ഒരു നല്ല തുണിയിൽ തനിക്ക് കെട്ടിക്കൂടണോ എന്ന് ആര് ചിന്തിക്കണം? ഭയങ്കര ബുദ്ധിയല്ലേ കുചേല പത്തിയുടെ. അങ്ങനെ അതൊക്കെ കെട്ടി കൊടുത്തു. കുചേലൻ യാത്ര പോകുമ്പോ പക്ഷികളുടെ കളകളനാഥൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ദാനവാരിയാണ് കൃഷ്ണൻ, പഠിച്ചതാണോ ആചാര്യരുടെ കുലത്തിലൊക്കെ പഠിച്ചതാണ് എന്നെ ഓർമ്മ ഉണ്ടോ അറിയില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ദാനവാരി മുകുന്ദനെ സഹാനന്ദം കണ്ടിടാൻ വിപ്രൻ വിപ്രൻ താനേ നദൽ മേടിനാലേ ചിന്ത ചെയ്യു ദാനവാരി മുകുന്ദനെ സാനന്ദം കണ്ടിടാൻ വിപ്രൻ വിപ്രന്താനേ നദൽ മേടിനാലേ ചിന്ത ചെയ്യു സുരബാണ സുഷ മന സുരബാണ സുഷ മന ആനന്ദ മൂർത്തിയെ ചെല്ലുന്നു മൂനം ഞാൻ കണ്ടിടുന്നുണ്ടോ നിസ്സന്ദേഹം ദാനവാരി മുകുന്ദനെ സാനന്ദം കണ്ടിടാൻ വിപ്രൽ ആചാര്യ ആലയത്തിൽ നിന്നു ആചാര്യ ആലയത്തിൽ നിന്നു മോചിച്ചതിൽ അച്യുതന ഉണം ഞാൻ കണ്ടിടുന്നുണ്ടോ നിസ്സന്ദേഹം ദാനവാരി മുകുന്ദനെ സാനന്ദം കണ്ടിടാൻ വിപ്രൻ. അങ്ങനെ കുചേലൻ ഇനിയാണ് വലിയൊരു കാര്യം പറയാനുള്ളത്. ഈ ഉള്ളവൻ പറഞ്ഞില്ലേ, തറുന്നൂറിൽ പലൊക്കെ സപ്താഹം ചെയ്തതിലൊക്കെ എല്ലാ സപ്താഹ വേദികളിലും ഞാൻ പറയാറ്. അങ്ങനെ ചെന്ന് ചെന്ന് ധാരാളം മണിമന്ദിരങ്ങൾ കണ്ടു. രുക്മിണി തന്നെ മന്ദിരത്തിലെത്തി എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് നാരായണീയ മഹാസത്ര, ഇതിലെങ്ങനെ ഞാൻ പറയും, എങ്ങനെ പറയും? നാരായണീയ പത്ത് കുചേലൻ അന്വേഷിച്ച് എനിക്ക് ശൈത്യഭവനിൽ എത്തി എന്നാണ്. അങ്ങനല്ലേ നാരായണീയ വായിക്കുന്നവരില്ലേ, എവിടെ എത്തിയത്? ശൈത്യഭവനം. അപ്പൊ അതെന്താണെന്ന് നമ്മൾ തിരുത്തേണ്ട ചുമതലല്ലേ ആചാര്യന്? എന്തുകൊണ്ട് മേൽപ്പത്തൂർ എങ്ങനെ എത്തി? മേൽപ്പത്തൂർ ഡയറക്ടർ സ്പീച്ച കൃഷ്ണൻ ഡയറക്ടർ പറഞ്ഞു കൊടുത്താല്ലേ, മറ്റൊരു ഇൻഡയറക്ടർ സ്പീച്ച. പക്ഷേ ഈ ശൈത്യഭവനം
ആരുടെയാണ്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ബോംബെക്ക് പോവാണെന്ന് വിചാരിക്കുക, നമ്മൾ സ്ഥലം പരിചയമൊന്നുമില്ല, നമ്മൾ എന്താ ചെയ്യാം? ബോംബെയിലെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ നമ്മൾ അന്വേഷിച്ചില്ലേ? അഡ്രസ് മേടിച്ചു പോലെ പോവാറില്ലേ? എന്ന മാതിരി കുജേലൻ കൃഷ്ണനെ കാണാൻ പോകുമ്പോ ചിന്തിച്ചു, എന്ത് വേണം? അപ്പളാ മനസ്സിലായത് ആവന്തിയിലാണ് കുജേലൻ താമസിക്കുന്നത്. ആവന്തിയിൽ ഒരു പെൺകുട്ടിയെ കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. മിത്രവിന്ദ. അര മിത്രവിന്ദ. മിത്രവിന്ദയുടെ പേരാണ് ശിബിട മോളന്യാണ് ശൈഭ്യ. പ്രശ്നം തീർന്നു, പ്രശ്നം തീർന്നു. അപ്പോ മിത്രവി നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്നത് മിത്രവിന്ദയുടെ, ഇവിടെ ചെന്നാലും കുഴപ്പമില്ല, മിത്രവിന്ദ അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോ മിത്രവിന്ദനെ സ്വീകരിച്ചു. തന്റെ ഉണ്ടാവൂലോ, സ്നേഹം ഉണ്ടാവൂലോ കുജേലന്? അവിടേക്ക് രുക്മിണി വന്നു രണ്ടാമത്തെ പിടി അവല് പിടിക്കാന്നാണ് നാരായണീയത്തിൽ. അപ്പൊ മനസ്സിലായോ? അപ്പോ കുജേലൻ വന്നു, വേഗം കുജേലനേക്ക് വിളിച്ചു, സ്വീകരിച്ചു, കാലൊക്കെ കഴുകി പൂജിച്ചു. ആ വരുന്ന നേരത്തോ കുജേലനെ കണ്ട മാത്രേല മാളിക മുകളിൽ ദൂരേ വയസ്സന സഖാവാം സുധാമാവിനെ കണ്ട നേരം ഓടിച്ചു. കണ്ട മാത്രേല അകന്ന് നോക്കി, ആകെ മുഷിച്ച് ജീർണിച്ച വസ്ത്രം വിയർത്തൊലിക്ക, ഒന്നും നോക്കിയില്ല, ഒരു ഹോറി പ്ലേസ് കെട്ടിയങ്ങട് പിടിച്ചു. കെട്ടിപ്പിടിച്ചപ്പോ കുജേലന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാൻ പാപം വിയർത്തൊലിച്ച് ജീർണിച്ച് വന്നവന് എന്നെ ഭഗവാൻ കെട്ടിപ്പിടിച്ചപ്പോ കുജേലിങ്ങനെ സന്തോഷം സങ്കടം വരിക. നേരെ കുജേലിനെ പിടിച്ചു കൊണ്ടുവന്നു, തന്റെ മെത്തമേലി ഇരിക്കാൻ പറഞ്ഞു. ഇല്ല, ഞാൻ നിലത്തിരുന്നുണ്ട്. ആഹാ, നീ നിലത്തിരിക്കാം, എന്നാ ഞാനും നിലത്തിരിക്കാ പറഞ്ഞു കൃഷ്ണൻ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അപ്പൊ കുജേലിന് മടി പിടിച്ച് വേഗം മെത്തയില് ഇരുത്തി, എന്നിട്ട് കൃഷ്ണനെ പൂജിക്കുക. കൃഷ്ണൻ ഒരാളെ പൂജിച്ചിട്ടു കിട്ടും. 33 മുക്കോടി ദേവന്മാരും കൃഷ്ണനെ പൂജിച്ചിട്ടുണ്ട്. കൃഷ്ണൻ ഒരാളെ പൂജിച്ചിട്ടുള്ളൂ. ആരെയാ? കുജേലൻ. ആ കുജേലനെ പൂജിക്കണമെങ്കിൽ മനസ്സിന്റെ കന്മാഷങ്ങളെല്ലാം മാറ്റി യഥാർത്ഥ ഭക്തി, അത് അതിന്റെ പരമോന്നതമായ ആ സിംഹത്തിൽ ലെവൽ, ക്ലൈമൽ ലെവൽ, എവറസ്റ്റ് ലെവൽ, ഹിമാലയൻ ലെവൽ, വേറെ ഭക്തിയുടെ ഏറ്റവും മാക്സിമം ലെവലില്ല കുജേലൻ. അതുകൊണ്ടാണ് പൂജി കഴിച്ചു, എന്നിട്ടിരുന്നു വേഗം വസ്ത്രമൊക്കെ കഴിച്ചു മേടിച്ചു, ബസ് മാറ്റി അയ്യക്കുന്ന പറ്റില്ല, വസ്ത്രമൊക്കെ മാറ്റിച്ചു. പിന്നെ ആട്ടറോ, താൻ കല്യാണം കഴിച്ചോ? പിന്നെ കുജേലിനെ ഇങ്ങനെ നിർത്തി പൊരിപ്പിക്കട്ടോ കൃഷ്ണൻ, ആലോചിച്ചോണം. അല്ലടോ സുധാമ, താൻ കല്യാണം കഴിച്ചില്ലടോ. കല്യാണം കഴിച്ച് 27 കുട്ടി പശു ചത്തുപോരിന്റെ പുളി പോയി പറഞ്ഞ മാരി, കല്യാണം കഴിച്ചു 10-27 കുട്ടികളും എല്ലാം ഉണ്ട്. എന്നിട്ടാ അപ്പൊ ഏട്ടത്തിയമ്മ എങ്ങനെയാ, സുന്ദരിയാണോ? ചോക്കിയ പോട്ടെ ഏട്ടത്തിയമ്മ, എനിക്ക് വരുമ്പോ വല്ലതും കൊണ്ടുവന്നുണ്ടോ, കൊണ്ടുവന്നുണ്ടോ എന്ന് പറഞ്ഞു വയ്ക്കേ. കുജേലൻ അവലി ഒന്ന് മറച്ചു പിടിച്ചു. സത്യത്തിൽ എന്താ വെച്ചാ ഇത് കൊടുക്കാൻ പറ്റും, അവലിനേക്കാട്ടും കൂടുതലായാലെന്താ കല്ല, ഇത് എങ്ങനെയാ ഭഗവാന് കൊടുക്ക, മറച്ചു വിട്ടു. അപ്പൊ ഭഗവാൻ ചിന്തിച്ചു, പണ്ട് ഇവൻ എന്റെ കയ്യിൽ നിന്നൊരു പിടി എടുത്തിട്ടുണ്ട്, ഇന്നും അവൻ അതിയാ പിടിക്കുക ചെയ്തേ. ഒരു പിടി വാരി രണ്ടാമത്തെ വിടി എത്തുമ്പോഴേക്ക് ആര് കൈപിടിച്ചു? അതാ ഞാൻ പറഞ്ഞ നാരായണീയത്തിലെ പ്രത്യേകത. ഭാഗവതത്തിലെ രുക്മിണിയും കൃഷ്ണനും കൂടി ഇരിക്കണോർത്തി ഇല്ല കുജേലം വന്നേ അല്ലേ? അപ്പൊ രുക്മിണി കഥകളിയിലും അങ്ങനെയാട്ടു,
കഥകളിയിലും ഇങ്ങനെയാ ആ രണ്ടാമത്തെ പിടി കഴിക്കുമ്പോ രുക്മിണി പിടിക്കുക ചെയ്ത് നാരായണീയത്തിൽ അങ്ങനെയല്ല ശൈഭ്യാഭവനം സുബിയുടെ മകളുടെ വീട്ടിലേക്ക് എത്തി മിത്രമിന്ദർ വീട്ടില് രണ്ടാമത്തെ പിടി ആദ്യത്തെ പിടി കഴിച്ചപ്പോ തന്നെ ഇഷ്ടം പോലെ സന്തോഷം രണ്ടാമത്തെ പിടി രുക്മിണി പിടിക്കുക മതി ഇനി കഴിച്ചാലോ കുജേല പത്തിന്റെ അടിമയായിട്ട് മാറുകാര് നമ്മുടെ രുക്മിണി അങ്ങനെ പിന്നെ ഇരുത്തി ചോദിക്ക പിന്നെ അന്ന് രാത്രി അവിടെ ഇരുന്നവര് സംസാര അല്ലോ സുധാമ തനിക്ക് ഓർമ്മ ഉണ്ടോ സന്ദീപനിയുടെ അവിടെ നമ്മള് താമസിക്കുമ്പോ ഇന്ദന സംപാദന അനന്തരം ഒരു കാട്ടിൽ ഇന്ദന സംപാദന അനന്തരം ഒരു കാട്ടിൽ എനിക്ക് ഓർമ്മ ഉണ്ടോ ഇന്ധനം പിറകു പറക്കാൻ പോയത് എന്നിട്ട് കാറ്റും മഴയും വന്നു നിശ്ചയത്തിനി കാറ്റും മഴയായിട്ട് വന്നപ്പോളോ താൻ വലഞ്ഞെന്നെ കെട്ടിപ്പിടിച്ചതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടോ ഓരോന്നോരോന്നും അങ്ങനെ ചോദിക്കാം ഭഗവാൻ എന്തൊക്കെയാ ചോദിക്കുക പിന്നെ ഓർമ്മ ഉണ്ടോ വെളിച്ചാമ്പോ സാന്ദീപനി മഹർഷിയുടെ പത്നി തെരഞ്ഞു പിടിച്ച് നമ്മളെ വന്ന് കണ്ടതൊക്കെ ഓർമ്മോ അപ്പൊ സാന്ദീപനി എന്ന് പറയുമ്പോ ആ അപ്പൊ കൃഷ്ണനും ഉണ്ട് കുച്ചേലുണ്ട് ആ ഭക്തി ആ ഗുരുഭക്തി അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മനസ്സിന്റെ കൽമഷങ്ങളെ തീർക്കുന്ന ഇതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞു യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൽ പോലെ ഗുരുവായൂരപ്പന നൂറ്റെട്ട് മാല ചൊല്ലി അവിടെ ഇതൊന്നല്ല ഇതൊക്കെ സാധനാഭക്തി ഇതാണ് സാധനാഭക്തി അനുരാഗഭക്തി സ്പോണ്ടേനിയസ് ഭക്തി മനുഷ്യ മനസ്സിലെ അസൂയ പാടില്ല കാമങ്ങളെ മാറ്റി ക്രോധത്തെ മാറ്റി ലോഭത്തെ മാറ്റി മതത്തെ മാറ്റി അതിനൊക്കെ റൂട്ട് ഔട്ട് ചെയ്യ വേരോടെ പിഴുതെടുത്ത് പരിശുദ്ധമായ ആ മനസ്സിലെ ഏതാ സദാസമയം ഭഗവാൻ ആ കൃഷ്ണനെ കൂവവർക്കാൻ ആർക്കാണോ കഴിയുന്നത് പ്രതിഷ്ഠിക്കാൻ അവർക്കാണ് യഥാർത്ഥ ഭക്തി അതാണ് കുചേലന്റെ ഭക്തി അങ്ങനെയുള്ള കുചേലനെ കൃഷ്ണൻ അവസാനം ഓരോന്ന് ചോദിച്ചു അങ്ങനെ തന്റെ മടിയില് കിടത്തി മടിയില് കിടത്തി ഉറക്കി വെളിച്ചാമ്പോ വല്ല നീറ്റു അങ്ങനെയാണല്ലോ ഭഗവാനെ കണ്ടു കഴിഞ്ഞാലോ ശബരിമലയിൽ പോയി എങ്ങനെയാണല്ലോ തത്വമസി കഴിഞ്ഞ തത്വമസി തിരിച്ചറിഞ്ഞാലോ ഉടനടി ഇറങ്ങണം എന്നാ പറയാ എനിക്ക് പോണം കുജേല നിൽക്കും ഹേ ഡോ സുധാമ താപ ഇന്നലെ വന്നല്ലേ ഉള്ളു നമുക്കൊരു മാസം കഴിഞ്ഞു പോക്ക് പോണം അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പൊ കൃഷ്ണനൊരു തോന്നല് ഇവൻ ധനത്തിന് വേണ്ടി വന്നതല്ല കുചേലന് ധനം വേണ്ട പത്നി തൻ വാക്കിനാൽ ഇങ്ങോട്ട് ആർക്കറിയാ പത്നിയുടെ വാക്ക് കേട്ടടാ വന്നേ ഒന്ന് പൊക്കോളൂ ഒപ്പം പഠിച്ചാളല്ലേ മാധവൻ ഇവൻ ദാരിദ്ര്യല്ല അപ്പൊ ഇവനെ കൊണ്ടെന്നെ പറയിപ്പിക്കണം എന്ന് ആര് വിചാരിച്ചു കൃഷ്ണൻ വിചാരിച്ചു കുചേലൻ പറയും അവിടെയാണ് രണ്ടാളും തമ്മിലൊരു ഒരു ശരിക്ക് പറഞ്ഞാ യഥാർത്ഥ ഭക്തി പറഞ്ഞ ഇന്നർ എഞ്ചിനീയറിംഗ് ക്ലിയർ സ്പോണ്ടേനിയസ് ഭക്തി എന്ന് പറഞ്ഞാ ഇന്നർ എഞ്ചിനീയറിംഗ് ഇന്നർ മനസ്സിന്റെ ഇന്നർ എഞ്ചിനീയറിംഗ് ഉള്ളിലൊരു എഞ്ചിനീയറിംഗ് നടത്തുക അതായത് മനസ്സിന്റെ കൽമഷങ്ങൾ മാറ്റുക അതന്നെയാ ഭക്തി അതന്നെയാ കുചേലൻ അപ്പൊ കൃഷ്ണന് തോന്നി ആട്ടെ എന്താ നീ വല്ലതും പറയണ്ടോ തീർന്നില്ലല്ലോ അല്ല എനിക്ക് പോണം ഒരു മാസം കഴിഞ്ഞ് പോണം അല്ല എനിക്ക് പോണം അങ്ങനെ പറ്റുമോ ഇവനെ കൊണ്ട് പറയിപ്പിക്കണം വേറെന്താ അപ്പൊ കുചേലൻ വല്ല നീട്ട് പെരുങ്ങണ്ട് കുചേലൻ എന്തോ പറയണമെന്നുണ്ട് ആ പറ നീ എന്താ പറയണം പറ അപ്പൊ കൃഷ്ണൻ ഇഷ്ടായി ആ പറ എന്താ പറയണ അതെ ആ അപ്പൊ കൃഷ്ണ ഉറപ്പായി ഇവന്റെ ദാരിദ്ര്യം പറയുന്നു പറ പറ ഞാനേ ആ പറ ഇങ്ങോട്ട് വരുമ്പളേ ആ പറ ഞാനൊരു വസ്ത്രം എടുത്തില്ലേ അത് ഭഗവാൻ അയച്ചു ഭഗവാൻ കഷ്ടായി ഭഗവാൻ വിചാരിച്ചാ ദാരിദ്ര്യം പറഞ്ഞ എന്റെ വസ്ത്രം ഭഗവാൻ മേടിച്ചു വെച്ചില്ലേ എനിക്കത് വേണം അത് ഞാൻ തരില്ല
നിന്റെ കുറേ കാലത്തെ നിർമാല്യ അത് ഞാൻ തരില്ല വേണം കൃഷ്ണ ദേഷ്യം ആ അവന്റെ ഡ്രസ് എടുത്തു അവന്റെ എടുത്തോ അല്ല കൃഷ്ണൻ തീത്തു പറയാം വിജയലിന്റെ താൻ തലേ ദിവസം കൊടുത്ത ആ വസ്ത്രം എടുത്തു മറോടണിച്ചു എന്നാലും ഒരു ദിവസത്തെ നിർമാല്യം എനിക്ക് കിട്ടിയില്ല ഭഗവാൻ ആലോചിച്ചു കുജേലന് താൻ തലേ ദിവസം കൊടുത്ത ആ ഒരു വസ്ത്രം ഒരു ദിവസത്തെ നിർമാല്യം അതെനിക്ക് കിട്ടിയില്ലേ അതാ ചേർത്തുകൊണ്ട് അതാണ് ഭക്തി അതാണ് കുജേലന് കൃഷ്ണൻ തമ്മിലുള്ള ഭക്തിയുടെ പ്രതീകരണം നമ്മളും ഉണ്ടല്ലേ അമ്പലത്തിൽ പോയിട്ട് ആ തലേ ദിവസം വിശാന്തിക്ക് ആ പട്ടുകോളൊക്കെ കിട്ടുമ്പോ അല്ലേ ആ കിട്ടുമ്പോ ഭഗവാൻ തലേസം അതാണ് ഭക്തി യഥാർത്ഥ ഭക്തി അങ്ങനെ കൃഷ്ണൻ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു എന്താപ്പൊ ചെയ്യാം അതിൽ മതി അവസാനം വീണ്ടും ഭഗവാൻ ഞാൻ പുറപ്പെടുക അപ്പൊ കുജേല വീണ്ടും നിന്ന് പെരിങ്ങ എന്താ ചെയ്യുന്ന പറ എന്താ പറ ഭഗവാനെ ഞാൻ വിപ്രൻ വേർത്തൊലിച്ചിട്ട് വന്ന് മലിന വന്നു ഭഗവാൻ എന്നെ കെട്ടിപ്പിടിച്ചില്ലേ ഭഗവാനും പറ ഭഗവാൻ എന്നെ പൂജിച്ചില്ലേ ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ സഷ്ടാംഗം കുചേലിനെ പൂജിച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് നമസ്കരിക്കാൻ പറ്റും ചോക്കണ്ടേ ഞാനൊന്ന് മാധവ അജിത ഹരേ ഞാനൊന്ന് അങ്ങനെ കുചേലൻ നമസ്കരിക്കുക അജിത ഹരേ ജയ മാധവ വിഷ്ണു മജിത ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാഥ വിജയ സാരഥി സാധു ദിജനു പരയും വിജയ സാരഥി സാധു ദിജനു സുജന സംഗ്രമ മേറ്റം സുഹൃത വിവദ സുലഭമയനു നിയതും പലതിനമായി ഞാനു ബലഭ നലമോടു കോൺമതീ കളിയല്ലേ കുജി കാലവീഷമം കൊണ്ടു കാലവീഷമം കൊണ്ടു കാമം സാധിച്ച മേതുര ഭക്തിയുള്ള മാതൃച സുഖമെന്നേ ഭക്തിയിലാറാണ് കുചേലൻ ഇപ്പോഴേക്കും ഭഗവാൻ സഹിച്ചില്ല ഇപ്പോഴേക്കും ഭഗവാൻ കെട്ടിപ്പിടിക്കുകയാണ് എന്തിനാ കുചേലൻ
വേണ്ടിയിരുന്നില്ല ആ പിന്നെ പറയുന്നു ഇത്രയ്ക്കും വേണം എന്റെ സുഹൃത്തല്ലേ ഇത്രയ്ക്ക് എന്തിനാ ഭക്തി കൃഷ്ണൻ കയ്യിൽ കെട്ടിപ്പിടിക്കുക അങ്ങനെ ഭഗവാൻ ആ കൊടി എല്ലാം കൊടുത്ത് യാത്രയാക്കുക ആ യാത്രയാക്കി പോണ നേരത്ത് കുചേലൻ ചിന്തിക്കുക ഞാൻ എന്തേ വന്നേ അർത്ഥത്തിനായി വന്ന ഞാൻ അർത്ഥിക്കേണ്ട പോലെ വീട്ടിലവിടെ കാത്തിരിക്കണ്ടാവില്ലേ എല്ലാവരും അർത്ഥത്തിനായി വന്നു ഞാൻ അർത്ഥിക്കാതെ പോരുന്നു ചില ആലോചിക്ക പുഷ്കര വിലോചന പുഷ്കര വിലോചന തുൽകൃപ കാരണേന കൃതാർത്ഥേഷു ഇക്കാലം അഗ്രഗണ്യൻ കൃഷ്ണ പൊക്കമേറു കൃഷ്ണ മീ എന്നെ പൊക്കമേറു സൗധമേറ്റി ഭക്തിയോടെ പൂജിച്ചതും കൃഷ്ണ ഭക്തി തന്നിടേണം കൃഷ്ണ ഭക്തി തന്നിടേണം വേണ്ടുവോളം മൽ കുടുംബിനി വരവും കാത്തു കൃഷ്ണ കൃഷ്ണ മൽക്കുടുംബിനി വരവും കാത്തു ഗൃഹേ കാത്തു നിൽക്കുന്നു എന്തു ഞാൻ പറയും അവളോടു അർത്ഥത്തിനായി വന്നു ഞാൻ കൃഷ്ണ അർത്ഥത്തിനായി വന്നു ഞാൻ കൃഷ്ണ അർത്ഥിക്കാതെ പോരുന്നു അർത്ഥത്തിനായി വന്നു ഞാൻ കൃഷ്ണ അർത്ഥിക്കാതെ എത്തു ഞാൻ അവളോടു പറയും കൃഷ്ണ കൃഷ്ണ എന്തു ഞാൻ അവളോടു പറയും എന്ത് ഞാൻ അവളോട് പറയും അർത്ഥത്തിനായി വന്നു ഞാൻ അർത്ഥിക്കാണ്ട് പോന്നില്ലേ ഇങ്ങനെ വേലം ചെയ്യില്ല തൻ്റെ വീട്ടിലെത്തിയോടുകൂടി ആകെ വീടൊന്നും കാണാല്ല മണി മന്ദിരങ്ങൾ മാത്രം ധാരാളം കാണാണ്ട് എന്താ ചെയ്യണം അങ്ങനെ നോക്കുമ്പോ ഒരു ഒരു മണിമന്ദിരത്തിലെത്തിയപ്പോ നല്ല ആഭരണങ്ങളൊക്കെ അടിച്ചുകൊണ്ട് ഒരു സ്ഥിതി മനസ്സിലായില്ലേ താൻ മാറിയത് തനിക്കറിയില്ലല്ലോ കുചേലയെ പത്തി വളരെ ആർഭാടകരാണ് അപ്പൊ തന്നെ കുചേലൻ തീരുമാനിച്ചു ഈ ഭൗതികമായിട്ട് എന്ത് ലഭിച്ചാലും ഭക്തി ലഭിക്കില്ല അങ്ങനെ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളില് സാധനാഭക്തി മാത്രം പോരാ ഇപ്പൊ നമ്മളൊക്കെ അറിയാം നമുക്കൊക്കെ അറിയാം ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈ ഡിസിപ്ലിൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഭക്തിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് അമ്പലത്തിലൊക്കെ ചെല്ലു പറയും കൃഷ്ണ എനിക്ക് അത് വേണം ഇത് വേണം എന്റെ മകളുടെ കല്യാണമാണ് എനിക്ക് ഇത്താനം വേണം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഈ ഭൗതികമായിട്ടുള്ള ചിന്ത അപ്പൊ യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞ
നമ്മുടെ മനസ്സിലെ ഭൗതികത പാടില്ല കാമം പാടില്ല ക്രോധം പാടില്ല അസൂയ പാടില്ല ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി ആ ഭഗവാനോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് അതാണ് കുചേലൻ കുചേലന്റെ മനസ്സിലെ ഭഗവാൻ മനസ്സിലാക്കി ഭക്തനെ അനുഗ്രഹം കൊടുക്കുന്നു ഭഗവാൻ വേണ്ടുവോളം കൊടുക്കും നമ്മൾ ചെന്ന് പറയേണ്ട ആവശ്യമില്ല ആ കുചേലന്റെ ഭക്തി നിസ്വാർത്ഥമായ ഭക്തിയാണ് നിസ്വാർത്ഥമായ ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലെ കന്മഷങ്ങൾ ഒന്നുമില്ലാത്ത ഭക്തി മനസ്സ് നിറയെ മോഹങ്ങളും ആദിയും ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ എന്ന് കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്ന നമ്മളെ ഒരു തുണിക്കടയിൽ ചെന്ന് കൃഷ്ണ എന്ന് വിളിച്ച് വില പേശുന്നത് ഭക്തിയാണോ ആലോചിച്ചു നോക്കും നമ്മളിന്ന് കാണുന്നില്ലേ കൃഷ്ണ ഭഗവാനെ രക്ഷിക്കണേ എനിക്ക് അത് തരണേ അങ്ങനെ വിളിക്കുന്ന കൃഷ്ണ എന്ന് വിളിക്കുന്ന ആ നാമം നമ്മള് വേറൊരു സ്ഥലത്ത് ചെന്ന് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഓ എന്റെ കൃഷ്ണ ഭഗവാനെ കൃഷ്ണന് കാണുന്നില്ലേ ഇത്ര വില കൂടുതലുണ്ടോ ചോദിക്കുന്ന ഭക്തിമാരെ കാണാം അപ്പൊ എന്താണ് യഥാർത്ഥ ഭക്തി നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമ്മളൊക്കെ ആ ഭഗവാനെ കാണുമ്പോ പ്രത്യേകിച്ചും ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കി തന്നെ ഭഗവത്ഗീത മോഡലാണ് ധരിച്ചിട്ടുണ്ടോ ധരിച്ചിട്ടുണ്ടോ ഇല്ല നമ്മളൊക്കെ കിഴക്കുന്നില്ല അങ്ങോട്ട് പോവാ അല്ലേ അല്ലേ കിഴക്കുന്ന് പോവാരാ ഭക്തന്മാർക്ക് പോവാനുള്ള വഴിയാ നേരെയുള്ളത് ഭക്തന്മാർക്ക് പോവാൻ കിഴക്കുന്ന ക്യൂ നിന്ന് തൊഴുതാൽ 100% പുണ്യം കിഴക്കുന്നങ്ങട് കിടന്ന ഇടത്തോട്ട് തിരിയും ശീലകത്തേക്ക് 3 വാതിലാ ഗുരുവായൂർ അമ്പലത്തിന് ഭഗവത്ഗീത മോഡല നേരെ കാണുന്നത് ഭക്തിയോഗ നേരെ കാണുന്നത് ഭക്തിയോഗ ഇടത്തോട്ട് തിരിഞ്ഞ് അയ്യപ്പന്റെ അവിടെ കഴിഞ്ഞ അങ്ങടെ ഈ പടക്കളെ പായസൊക്കെ ഉണ്ടാക്കണ കണ്ടു നോക്കിയേ അവിടെ എന്താ അവിടെ കർമ്മയോഗ ഭഗവാന് വേണ്ട പായസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കർമ്മികള് ക്ഷേത്രം കിശാന്തിമാര് പായസല്ലേ അത് കർമ്മയോഗത്തിന്റെ വാതില ഭക്തിയോഗം നേരെ കാണുന്നത് ഇവിടെ കർമ്മയോഗ അതാണ് നമ്മളെ അധികം ഏറ്റാത്ത അവിടെ കർമ്മികൾക്കുള്ളതാ കർമ്മയോഗ പിന്നെങ്ങട്ട് തിരിഞ്ഞു തിരിഞ്ഞു വന്നു അടക്കേ ഭാഗത്ത് പറഞ്ഞ ഒരു യോഗം ഉണ്ട് അപ്പൊ നമുക്ക് അധികം കിടന്ന അത് ജ്ഞാനയോഗ എന്താണ് ജ്ഞാനയോഗം ഈ ജ്ഞാനയോഗം എന്ന് പറഞ്ഞ എന്താ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ എന്താ ക്ഷേത്രം പരിചാരകന്മാർക്കും ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ഉള്ളവർക്കും പോകാനുള്ള വഴി അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതല്ലേ ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള പരിചാരകന്മാർക്ക് അവിടെ ജ്ഞാനയോഗ സാവുന്നുണ്ടോ ഗുരുവായൂർ ക്ഷേത്രം നമ്മൾ ഭക്തന്മാർക്ക് പോകേണ്ടതാ ക്യൂലിൽ നിന്നാ ശരിക്കും പോണ്ടത് റെക്കമെൻഡ് ചെയ്ത് പോയി 100% പുണ്യം പറയുന്നാണ് പറയാ അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടേതാ കർമ്മയോഗം തിരിച്ചവിടുന്ന് വന്നാലോ അതെ ജ്ഞാനയോഗം പുറത്തേക്ക് ഉള്ളി കയറി നമുക്കൊക്കെ മനസ്സിലായാലോ പിന്നെ എല്ലാ ഭക്തന്മാർക്കും പോകാൻ ഒരു വഴിയാ അതന്നെയാ ഗുരുവായൂർ മോഡൽ അല്ലേ 3:18 നടുവിലെ ഭക്തിയോഗം അതിലെ 8-9 ശ്ലോകം പഠിച്ചോളൂ ഇവിടെ ഈ നാരായണീയത്തിലും ഉണ്ട് ചില ചില ശ്ലോകങ്ങൾ കേട്ടോ ചില ഗംഭീരമായ ഒരു ശ്ലോകം ഉണ്ട് ഞാൻ എന്റെ സപ്താഹവേദിയിൽ പോയി പറയാറുണ്ട് പ്രത്യേകിച്ചും ഇതിലൊരു ശ്ലോകം എനിക്ക് വിത്ത് മൈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഐ ആം ടെല്ലിംഗ് കുട്ടികൾക്ക് ഈ ചില കുട്ടികൾക്ക് ഈ ഇംഗ്ലീഷും എടുത്ത ഇംഗ്ലീഷ് വേണ്ട കെമിസ്ട്രി മതി തോന്നി കെമിസ്ട്രി എടുത്ത് വേണ്ട ഫിസിക്സ് മതി തോന്നി അവസാനം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതിന് മുമ്പായിക്കൊണ്ട് നാരായണീയത്തിലെ ഭഗവാന്റെ ആ സ്വരൂപ വർണ്ണനുള്ള ഒരു ശ്ലോകം കൂടി ചൊല്ലിയിട്ട് കുട്ടികൾ പഠിക്കാൻ ഇറങ്ങിയ ക്ലിക്കാവുന്ന പറഞ്ഞു പ്രാക്ടിക്കലാ ഏതാ ശ്ലോകം ഞാൻ എവിടെ പോയാലും സത്താത്തിൽ പറയാറുണ്ട് അത് പഠിച്ചു വന്ന കുട്ടികൾക്ക് സമ്മാനം അങ്ങനെയെങ്കിലും പഠിക്കട്ടെ എന്ന് കാരണം ഹിന്ദു കുട്ടികൾക്ക് ആകെ ഈ ക്ഷേത്രത്തിനൊക്കെ സത്സംഗതകളില്ലേ ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ വിദ്യ കിട്ടുന്നുണ്ടേ അല്ല ദശകം 3 ആദ്യത്തെ ശ്ലോകം പഠിച്ചാൽ അല്ല കുട്ടികൾ അഖിലേഷ് ആ ദശകം 3 ആദ്യത്തെ ശ്ലോകം ഏതാ പഠന്തോ നാമാനി പ്രമദവര സിന്ധൂനിപതിത സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണ ചരന്തോ യേ ഭക്ത സ്ഥയി ഖലു രമന്തേ പരമമൂനകം ധന്യാ മന്യേ
സമധിഗത സർവാഹാബിലഷിതാൻ ചരന്തോയേ ഭക്ത സ്തൈകലുരമന്ദേ പരമമൂനകം ധന്യാമന്യേ സമധിഗത സർവാഹാബിലഷിതാൻ നാരായണീയത്തിലെ ആ ദശകം മൂന്നിലൊരൊറ്റ ശ്ലോകം മതി നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി. അത് പഠിച്ചങ്ങോട്ട് ഇറങ്ങിയുള്ള ക്ലിയറക്റ്റ. ഇപ്പൊ പ്രശ്നം അതല്ല. ഇപ്പൊ ഭക്തിയൊക്കെ പറഞ്ഞു, ഇനി ആരാണ് ഭക്തൻ? ഇപ്പൊ നാല് തരം ഭക്തന്മാരെ നമ്മൾ കാണാം. ഇതിലുള്ള ഒരു 99% മതം തന്നെയാണ്. ബീച്ചിൽ പോയിട്ടുള്ളൂ നിങ്ങള്? ബീച്ചില്, കടലില്, ബീച്ചില്. അപ്പൊ അതുണ്ടാവില്ല. ബീച്ചിൽ പോയാലേ അവിടെ ഒരു കപ്പലിന്റെ ഒക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അല്ലേ? ആ കപ്പലിന്റെ ഒക്കെ വിൽക്കുന്ന ആൾക്കാർ കപ്പലിന്റെ വെച്ച് കുറച്ച് പ്രായക്കാർക്ക് കപ്പലിന്റെ കുറിച്ചു, എന്നിട്ട് ലോകത്തിലില്ലാത്ത കാര്യമൊക്കെ പറയണ്ടാവും അല്ലേ? ആയി ആ നരേന്ദ്രമോദി എന്തായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് എന്തായിരുന്നു, അവിടെ എന്തായിരുന്നു, ഇങ്ങനെ ലോകത്തിലില്ലാത്ത കാര്യമൊക്കെ പറയും. ഈ കടലിന്റെ അടിയിലാണ് മുത്തേ. നല്ല മഴവെള്ളം വരുമ്പോ ഈ കക്കയുടെ ഉള്ളിലെ മഴവെള്ളം അനവധി കാലം സമുദ്രത്തിന്റെ അടിയിൽ കിടന്നിട്ട് വരുന്നതാണ് മുത്തുച്ചിപ്പി. വെള്ളത്തിന്റെ അടിയിലെ മുത്തുച്ചിപ്പി പറഞ്ഞ സാധനം മഴവെള്ളം. ഈ ഇലയിലൊക്കെ ഇങ്ങനെ കെട്ടി കണ്ണാടി പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ കാലങ്ങളായിട്ട് മുത്തുച്ചി കക്ക അതിന്റെ അടിയിൽ കിടന്ന അതന്നെയാണ് ഈ മുത്തുച്ചിപ്പി. ഈ മുത്ത് കിട്ടിയ ആർക്കാണ് എന്റെ ചോദ്യം? സന്തോഷം ആർക്ക കിട്ടാന്ന്, മോക്ഷം ആർക്ക കിട്ടാന്ന്, അതിലല്ലേ നമ്മളൊക്കെ ഇറങ്ങി തിരിച്ചേ. അപ്പൊ ഈ കടലിന്റെ അടിയിൽ ഒരു ബീച്ചിൽ പോയാൽ കാണാം കപ്പലിന്റെ ഇങ്ങനെ കുറച്ച് ചില ആൾക്കാർ വലിയ വലിയ വർത്താനം ഇങ്ങനെ പറയും, ഇവർക്ക് മുത്ത് കിട്ടുമോ, കിട്ടുമോ? അവരിവിടെ ഇല്ല ഇരിക്കണേ, കിട്ടില്ല. പിന്നെ ഒരു കൂട്ടുണ്ട്, തിരമാല ഇങ്ങടെ ഇറങ്ങിപ്പോയ ഓടി അങ്ങോട്ട് ചൊല്ലും, തിരമാല വന്ന് അങ്ങോട്ട് ഓടി വരും, അവർക്ക് മുത്ത് കിട്ടുമോ? കിട്ടൂല. പിന്നെ ഒരു കൂട്ടുണ്ട്, തിരമാലയുടെ മോൾ തിരമാല വന്ന മുകളിലേക്ക് അങ്ങോട്ട് ചാടും, തിരമാലയുടെ മുകളിൽ ഇങ്ങനെ ചാടി ചാടി പോണ ആൾക്കാർ, ഇവർക്ക് മുത്ത് കിട്ടുമോ? കിട്ടൂല. പിന്നെ ഒരു കൂട്ടുണ്ട്, വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടും, വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് ഓരോന്ന് എടുത്തോണ്ടിരും, അവർക്കാണ് എന്ത് കിട്ടുക? മുത്ത് കിട്ടുക. അപ്പൊ നാല് തരം ആൾക്കാരെ കണ്ടില്ലേ? ഇല്ലേ? ഈ നമ്മുടെ നാട്ടില് ചില ആൾക്കാരുണ്ട്, ഈ കപ്പലണ്ടി കുറിക്കുന്ന ആൾക്കാര്. വീട്ടില് ഭാഗവതം ഉണ്ടോ? ഉണ്ടുണ്ട്. മാതൃഭൂമി ഇറക്കിയ 64 എല്ലാ കോപ്പി ഉണ്ട്. രാമായണം ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. വായിക്കാറുണ്ടോ? എപ്പോഴാച്ച വായിക്കാലോ. ഇവർക്ക് മുത്ത് കിട്ടുമോ? ഇവർക്ക് ഭക്തി കിട്ടുമോ? ഇവർക്ക് സന്തോഷം കിട്ടുമോ? രാമായണമോ ഉണ്ട്. വീട് എവിടെയാ? അമ്പലത്തിന്റെ അടുത്ത. ഗുരുവായൂരേ നന്നായി. അമ്പലത്തിൽ പോവാറുണ്ടോ? എപ്പോഴാച്ച പോവാലോ. എന്നെ പോയി കഴിഞ്ഞ അല്ല മരുമകം വന്നപ്പോ പോയി. ഇവർക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അവരാണ് ഈ കപ്പലണ്ടി കുറിക്കുന്ന ആൾക്കാർ. പിന്നെ ഒരു കൂട്ടുണ്ട്, ഒരു സുപ്രഭാതത്തിൽ ഭക്തപ്പെട്ട് ആകെ ഭക്തിയാ, ഒരാഴ്ച കഴിഞ്ഞാൽ നിർത്തി നേരെ ടൂറ് പോണ ആൾക്കാരാ. വല്ല കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഒരു കൂട്ടുണ്ട്, ആർക്കൊന്നും തോന്നരുത് ഇന്ന എവിടെ എന്നാ അവിടെ വായനയാ, ഇന്നോ ഇന്ന അപ്പുറത്ത്. ചില എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാം, ഭക്തന്മാര് ഈ ശ്രമിക്കുന്ന ആൾക്കാർ കേമന്മാരാ. ആ ചില ആൾക്കാര് മനസ്സുപെടണ്ടാവണേ. ഈ കേൾക്കുമ്പോ ഈ ആചാര്യ തമാശക്ക് വരുമ്പോ ഒപ്പം ചിരിക്കും, മനസ്സുപെടണ്ടാവണേ. ഇന്ന് അവിടെയാ പാരായണം, ഇന്നിവിടെയാ പ്രഭാഷണം പറഞ്ഞു തന്നെ പോവും. ഈ ലോകത്തിലേ ഉണ്ടാവില്ല. അതാണ് ഈ തിരമാലയുടെ മുകളിൽ കൂടെ പോണ ആൾക്കാര് പ്രഭാഷണൊക്കെ കേൾക്കാൻ പോവും, ഫാനിന്റെ നോക്കിയിരിക്കും. ഈ നരസിംഹാവതാരണ്ട് പ്രഹ്ലാദ ചരിത്രത്തില് ഇല്ലേ? അപ്പൊ ഈ ചേർത്തല പറഞ്ഞ സ്ഥലം കേട്ടു? ചേർത്തല, ചേർത്തലക്കാരുണ്ടോ അവിടെ? ആ എന്നാ നിങ്ങൾ അറിയാത്ത കഥയാണ്, പേടിക്കണ്ട. ഈ നരസിംഹം തൂണിന്റെ മുകളിലാണല്ലോ ചാടിയത്. അപ്പൊ ഈ ചില ആൾക്കാർ കാണാം അത്. ഈ ഞാൻ ആദ്യത്തെ മൂലം മാറ്റി കളിപ്പാട്ടാക്കാൻ്റെ കാരണടാ. അങ്ങനെ ഉറങ്ങും, വിളിച്ചാകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഊണുണ്ടാവും. അപ്പൊ ഈ കിളിപ്പാട്ടാകുമ്പോ ഈ തബല കീബോർഡ് ഒക്കെ ഉണ്ടാവൂലോ. അപ്പൊ ഈ ചേർത്തല ഒരു ഗോവിന്ദപിള്ള, ഗോവിന്ദപിള്ള ഇയാൾ എവിടെ സത്താറുണ്ടെങ്കിലും പോകും. രാവിലെ കുറച്ച് ഇഡ്ഡലിയൊക്കെ കഴിക്കും, എന്നിട്ട് തൂണിന്റെ അവിടെ ഇങ്ങനെ ചാരി ഒറ്റ ഉറക്ക. അപ്പൊ നരസിംഹാവതാരം നടക്ക രണ്ടാം ദിവസമാണ്. അപ്പൊ ഈ തൂണിന്മേൽ കുത്തി എന്ന് പറയുമ്പോ എന്ത്, ആ തബലയും കീവും ഒക്കെ കൂടി അടിച്ചു പിടിച്ചാൽ ചാർജ് എട്ടി ഉണർന്നു.
അപ്പൊ ഈ കമലക്കാരൻ അടിച്ചു അടിച്ചവയ്ക്കാൾ ഞെട്ടി നടക്കും എന്തോ വീണ സാധനം പണിയാൾക്കു ഞെട്ടി. അപ്പൊ ആചാര്യ എന്ത് കണ്ടു ഉടനടി നരസിംഹത്തോട് പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു. ആര്? ആചാര്യൻ ഹിരണ്യകശിപു നരസിംഹത്തിനോട് പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു. ഡാരി കേട്ടു, ഉറക്കം പോയില്ല, തവല അടിച്ചോളും കൂടിയില്ലേ, ഇത് കേട്ടു ഉടനടി. അപ്പഴേക്കും നരസിംഹ തൂണൊക്കെയുള്ള അല്ലേ, തൂണിന്റെ പിന്നിരിക്കാൻ മാറി. ഉടനടി ആചാര്യൻ, നീ ഏത് തൂണിന്റെ മറവിൽ ഒളിച്ചാലും നിന്നെ ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു. ഇത് രണ്ടും ആര് പഠിച്ചു? ഗോവിന്ദപിള്ള പഠിച്ചു. പിന്നെ ഉറക്കായി. അങ്ങനെ എന്ത് സൗണ്ട് കേട്ടാലും ഗോവിന്ദപിള്ള ചാടി എണീറ്റ് വരും, നീ ആരാണെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ കാണുന്നുണ്ട്, നീ ഏത് തൂണിന്റെ മറവിൽ ഒളിച്ചാലും നിന്നെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞു. ഗോവിന്ദപിള്ള പഴയ ഒരു തറവാട തൂണൊക്കെ ഉണ്ട്, പണ്ട് അങ്ങനെയാണല്ലോ ഓട്ട് വീടാണല്ലോ. ഒരു ദിവസം രാത്രി കള്ളൻ ഓട് പൊളിച്ചു, ഓട് പൊളിച്ചു ചാടി ചാടി വഴിക്ക് ഗോവിന്ദപിള്ള ചാടി, നീ ആരാണെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു. ഉടനടി കള്ളന് പേടി, എന്നെ കാണുന്നുണ്ടോ? ഉടനടി കള്ളൻ അവരുടെ ഒരു തൂണിന്റെ പിന്നിലേക്ക് അങ്ങോട്ട് മറഞ്ഞു. മറഞ്ഞവയ്ക്ക് നീ ഏതിന് തൂണിന്റെ മറവിൽ ഒളിച്ചാലും നിന്നെ ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു. കള്ളൻ ഓടി ഓർത്തിയില്ല. അപ്പൊ സപ്താഹത്തിന് വന്ന് ഞാനും ഗുണുണ്ട് എന്നർത്ഥം. അപ്പൊ ഓരോ അതാ പറഞ്ഞു, ഒരു ചെറുപ്പ ഗുണൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഞാൻ ചിന്തിക്കേണ്ടത്, നമ്മുടെ നിത്യജീവിതത്തില് ഈ കുജേലവൃത്തം എന്താണ് എനിക്കാര്യം? അവിടേക്ക് എത്തിയ കഥ ഒരു ഐഡിയ കിട്ടിയല്ലോ. യു മസ്റ്റ് നോട്ട് ജഡ്ജ് ഓർ ഇവാലുവേറ്റ് ദി സ്റ്റോറീസ്. യു മസ്റ്റ് നോട്ട് ജഡ്ജ് ഓർ ഇവാലുവേറ്റ് ദി സ്റ്റോറീസ്. കഥകളെ കുറിച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്, കഥകളെ കുറിച്ച് നിങ്ങൾ വിശകലനം ചെയ്യരുത്. വട്ട് മെസ്സേജ് യു ക്യാൻ ഗെറ്റ് ഫ്രം ദാറ്റ് ടിപ്പിക്കൽ സ്റ്റോറി, ആ കഥയിൽ നിന്നും എന്ത് സന്ദേശം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. കുജേലന്റെ കഥ പഠിച്ചുകൊണ്ട് നാളെ പരീക്ഷ എഴുതാനൊന്നുമില്ല. ഇതെന്ന് വലിയൊരു പാഠം നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലറിയാൻ നമുക്കറിയാം. വീട്ടിലെ ഒരു കൊച്ചുകുട്ടികൾ ഈ പമ്പരം പറപ്പിക്കുന്നുണ്ടല്ലോ, പമ്പരം പമ്പരങ്ങൾ ആകാശത്തേക്ക് പോകും. ആകാശത്തേക്ക് പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും ഈ സാധനം. അപ്പൊ ചില വേറൊരു കുട്ടിക്ക് തോന്നും അതങ്ങോട്ട് വിട്ടങ്ങോട്ട് പൊക്കോളില്ലേ, അത് വിട്ടാ പോവാ പോവില്ല നിലത്തേക്കാ പോയ എന്ന മാതിരിയാണ് ഈ നമ്മുടെ മനസ്സ്. മനസ്സിന് എന്ത് വേണം? കൺട്രോൾ, നിയന്ത്രിക്കണം. അതന്നെയാ കുചേല. എങ്ങനെ കുചേലന് കൽമഷരഹിതമായ ഭക്തി ഉണ്ടായി? നമ്മള് നമുക്ക് എന്ത്, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതൊരു വീണയുടെ കമ്പി മാതിരിയാണ്. അത് നല്ല മുറുക്കിയാ പൊട്ടും കുറഞ്ഞാലും. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യണം. നമ്മളെല്ലാം ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രം. വി ആർ ഓൾ ആൻ ഇൻസ്ട്രുമെന്റ്. നമ്മളെല്ലാം ഒരു ഇൻസ്ട്രുമെന്റ്. വി ആർ ഓൾ ആൻ ഇൻസ്ട്രുമെന്റ്. ദി ഹാൻഡ്സ് ഓഫ് ദി ഓമ്നിപൊട്ടന്റ് ഓഫ് ഗോഡ് ടു കൺട്രോൾ ദി ഹോൾ വേൾഡ്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ. ശംഖ് പാഞ്ചജന്യം, അതന്യാ ശംഖ്. നാരായണ നാലക്ഷരം ശംഖ ചക്രം ഗദ പത്മം. അതുകൊണ്ടാണല്ലോ ആ ജാമിളൻ നാരായണ എന്ന് വിളിച്ചപ്പോ നാല് പാർശ്വന്മാരെ വന്ന്. അപ്പൊ രാമനാമം ജപിച്ച എത്ര വരണം? അതിന്റെ ആയിരം ഇരട്ടി വരണ്ടേ? 10,000 ഇരട്ടി വരണം. കൃഷ്ണമന്ത് അതിലും ഭയങ്കര. വെറും നാരായണ എന്ന് നാല് അക്ഷരത്തിൽ നാല് ഭാഷതന്മാര് വരാമെങ്കിൽ ഈ ഈ കൃഷ്ണന് ഹരിരാമയ്ക്ക് ജപിച്ച എത്ര ഭാഷതന്മാര് നമ്മൾ സഹായിക്കാൻ വരും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് നമുക്ക് നമ്മൾ ഒരാളുടെ ഒരെണ്ണ നമ്മുടെ മനസ്സങ്ങനെയാണ് കൺട്രോൾ ചെയ്യണം. അതിനെന്നെയാണ് ഈ സത്സംഗത്തിൽ എങ്ങനെ ഒരു ഡിസിപ്ലിൻ വേണം, അത് നിർബന്ധമായിട്ട് വേണം. അതാണ് ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കിടക്കുന്നത്, സാധനാഭക്തിയിൽ നിന്നും. ഇന്ന് നമ്മളെല്ലാം LKG-യിലാ, സാധനാഭക്തിയിലാ. നമ്മൾക്ക് പറയാൻ പറ്റുമോ നമ്മള് എന്താ ആൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഭക്തി അല്ലാണ്ട്?
കാപ്പിക്കണ്ട ദോശ ദോശയാ പോരെ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ആളുടെ പേര് ഞാൻ പറയുന്നില്ല ഇവിടെ വന്നിട്ടൊന്നും എനിക്ക് അറിയൂല അപ്പൊ എന്നെ കാണുമ്പോ സംസാരിക്കും അപ്പോ ആ നാളെയാണ് എന്റെ കുജേല വൃത്തട്ടോ പറഞ്ഞ ഇവിടെ അച്ഛനെ കണ്ടേ ഒ എസ് സതീഷ് എന്റെ ഫ്രണ്ടിന്റെ ആ സമയത്ത് അതെ എനിക്ക് കാലിന് ലേശം അയ്യോ എന്നാ വരണ്ടോ അതെന്താ ഞാൻ വന്ന കുഴപ്പം ചോദിച്ചു മനസ്സാലോചിച്ചു എത്ര പെട്ടെന്ന് മനസ്സ് മാറി അയ്യോ ഞാൻ അങ്ങോട്ട് നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ കാലുകൊണ്ട് വയ്യെങ്കിൽ വരണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതെന്താ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടല്ലേ ഇതാ നമ്മുടെ മനസ്സാലോചിച്ചതല്ലേ അത് കുരങ്ങിനെ മാറിങ്ങനെ ചാടുകൊണ്ടിരിക്കും അവിടെയാണ് നമ്മള കുജേല ഗതി കണ്ട ആ കുജേലോ കുജേലൻ നമ്മുടെ മനസ്സിലുണ്ടാവണം കുജേലൻ ഭഗവാൻ കൃഷ്ണൻ പൂജിച്ച കുജേലൻ നമ്മൾ ഉണ്ടാവണം ഈ നാരായണീയം നമ്മൾ പഠിക്കുമ്പോ പഠിച്ചാൽ മാത്രം പോരാ സത്വഗുണം രജോ ഗുണം തമോ ഗുണം നമ്മുടെ മൂന്ന് നമ്മുടെ ഉള്ളിലുണ്ട് തമോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്ക് എത്താൻ തന്നെയാ നാരായണ അതിലേക്ക് എത്തണം സത്വഗുണം തോട്ടെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് വല്ല കുറവുണ്ടോ എനിക്ക് വല്ല കുറവുണ്ടോ ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഒരു കുറച്ച് ഹോംവർക്ക് തരാം നിങ്ങൾ വീട്ടിൽ ചെന്ന് ആലോചിക്കുക സത്വഗുണമുള്ള ആൾക്കാരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാ രജോ ഗുണമുള്ള ആൾക്കാരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാ തമോ ഗുണമുള്ള ആൾക്കാരുടെ ക്വാളിറ്റി അപ്പൊ നമുക്കറിയാലോ ഇവിടെ പറയണ്ട ആദ്യ സത്വഗുണമുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും കുജേലാണ് ആ കുജേലിലേക്ക് എത്താനാണ് ഞാൻ പറഞ്ഞത് സത്വഗുണമുള്ള ആൾക്കാരാണെങ്കിൽ അവര് പക്കാ വെജിറ്റേറിയൻ എന്താണ് പക്കാ വെജിറ്റേറിയൻ സത്വഗുണമുള്ള ആൾക്കാരെ നല്ല ഒന്നുകിൽ വൈറ്റ് ഡ്രസ് ആയിരിക്കും അല്ലെങ്കിൽ കാവി വൈറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് പ്യൂരിറ്റി അപ്പൊ അവര് ധരിക്കുന്ന ഡ്രസ് വൈറ്റ് അല്ലെങ്കിൽ കാവി ആയിരിക്കും സത്വഗുണമുള്ള ആൾക്കാരെ ഇതെന്നിപ്പോ ഒരു സാമ്പാർ ഉണ്ടാക്കി ഒരാഴ്ച ഫ്രിഡ്ജിൽ വെക്കുന്ന ആൾക്കാരാ ഫ്രിഡ്ജിലെ ഭക്ഷണം പറ്റും അപ്പൊ സത്ത് അതുകൊണ്ട് ഈ സപ്താഹത്തിലൊക്കെ ചൂടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞത് സത്വഗുണത്തിലേക്ക് എത്താനാ സത്വഗുണമുള്ള ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടാവില്ല ഞങ്ങൾക്കും ദേഷ്യമൊന്നുമില്ല ഇടയ്ക്ക് ബി പി കൂടിയില്ല ഇതൊരു മുൻകൂർ ജാമ്യാണ് അങ്ങനെയുണ്ടല്ലേ സത്വഗുണമുള്ള ആൾക്കാർ നോക്കിയുണ്ടോ അവർക്ക് ആ വിനയം അവര് കണ്ടറിയാം പെരുമാറ്റം സത്വഗുണമുള്ള ആൾക്കാർ അവർക്ക് ദേഷ്യം വരില്ല ഞാനൊക്കെ അതിന് നല്ല ചൂടായി ഇറങ്ങുന്ന ആൾക്കാരാ ഇവിടെ ഞാൻ പറയാൻ ഇവിടെ ചോദിക്കും ചില ആൾക്കാർ ഏയ് എത്ര ഇക്കണ്ട സത്താക്ക ചെയ്തില്ലേ പോ എന്താ വല്ല ഗുണമുണ്ട് ആൾക്കാർ നന്നായിരിക്കും ഇക്കൊരു മാറ്റം വന്നു പറയാ ഇപ്പോഴും ആലോചിക്കുക ആൾക്ക് ഉളകം മുറിക്കാൻ പണ്ട് വന്നപ്പോ ഞാൻ തടുത്തതും കൂളകത്തിന് തോട്ടത്തിലെ വിധം പിടിച്ചതും ഇവിടെ കെട്ടാൻ പറഞ്ഞതും മയൂര വാറും കൂട്ടിച്ചതൊക്കെ അന്ന് ഗുരുവായൂരപ്പന് വേണ്ടി ഇതൊക്കെ ഇപ്പോഴും ആലോചിക്കും ഇക്കിപ്പോഴും തോന്നാറുണ്ട് അവിടെ തറ കെട്ടിയതൊക്കെ ഗുരുവായൂരപ്പന്റെ കൊണ്ട് ജീവിച്ചതല്ല ഇപ്പൊ ഗുരുവായൂരപ്പന്നെ തെക്കോട്ടും വടക്കോട്ടും പ്രഭാഷണത്തിലൂടെ അന്നൊക്കെ രൗദ്രായിരുന്നു ഇപ്പൊ ഭാഗവതം വായിച്ചു വായിച്ചൊക്കെ പോയിട്ടു ഇപ്പൊ നീ ഒരാൾ ചിരിച്ചാലും എന്റെ വേദിയില് കുട്ടികൾ ചിരിക്കാറില്ല അല്ലെങ്കിൽ ദേഷ്യം തോന്നാറില്ല ഈ വരുന്ന ആൾക്കാരൊക്കെ ചീത്ത പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനം തിരിക്കാൻ യോഗ്യനല്ല അപ്പൊ സത്വഗുണമുള്ള ആളാണെങ്കിൽ വെള്ള ദേഷ്യം വരില്ല വിനയുണ്ടായിരിക്കും ചൂടുള്ള ഭക്ഷണം കഴിക്കും അവര് പെരുമാറ്റം എങ്ങനെയായിരിക്കും അവര് എരിവത് ഉപയോഗിക്കില്ല എരിവധികം ഉപയോഗിക്കില്ല സത്വഗുണമുള്ള ആൾക്കാരെ പുളി അധികം ഉപയോഗിക്കില്ല അടുത്ത് രജോ ഗുണം എടുക്കുക രജോ ഗുണമുള്ള ആൾക്കാരോ ഈ സത്വഗുണമുള്ള ആൾക്കാർ കൃത്യം 11 മണിക്ക് കിടക്കട്ടോ രാവിലെ സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുമ്പായി നിൽക്കും സത്വഗുണമുള്ള ആൾക്കാർ രജോ ഗുണമുള്ള ആൾക്കാരാണെങ്കിൽ രാത്രി ഒരു 12 മണി വരെ കിടന്നുറങ്ങും രാവിലെ ഒരു 8 മണി 9 മണി വരെ പിന്നെ അവർക്ക് എങ്ങനെയാ വെച്ചാൽ ഫ്രിഡ്ജിലെ ഭക്ഷണം ഇഷ്ടം പ്രത്യേകിച്ചും ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം സാമ്പാറൊക്കെ വെച്ച ഒരാഴ്ച ഫ്രിഡ്ജിലെ ഭക്ഷണം തന്നെയാ ചൂടുള്ള ഭക്ഷണം അവർ കഴിക്കില്ല അവര് തണുത്ത ഭക്ഷണം കഴിക്കും പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കളകളാം കണ്ണിങ്ങനെ അഞ്ചിക്കണ ഡ്രസ്സായി രജോ ഗുണമുള്ള ആൾക്കാർ എരിവ് എത്രയിലും പോരാ പാന്തരയിലൊക്കെ പോയ ഭക്ഷണത്തിന് ഇടത്തൊക്കെ ഒരു മുളകും പിടിച്ച് ഒപ്പം കടിക്കുന്ന ആൾക്കാരാ എരിവ് പോരാ അതൊക്കെ രജോ ഗുണമുള്ള ആൾക്കാരാ പിന്നെ പെട്ടെന്നായിരിക്കും ശുണ്ടി വരിക ദേഷ്യം കോപം ഈ ഇതാണ് ഈ രജോ ഗുണം തമോ ഗുണം എന്ന് പറഞ്ഞാൽ കുറെ തിന്നണം കുറെ കഴിക്കണം
അപ്പൊ ഈ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും മാറി സത്വഗുണത്തിലേക്ക് എത്താനാണെന്ന് ഈ കുജേലനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ആവശ്യം, അതിനു വേണ്ടി തന്നെയാണ്. ഇന്നിപ്പോ എങ്ങനെയാണെങ്കിൽ ഈ ആധ്യാത്മികത ആത്മാതിക ഇതിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ നാല് തരം ഭക്തന്മാരെ ഞാൻ പറഞ്ഞു അല്ലേ, അതിലെ നാലാം അതിൻ്റെ ഇടയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി. കാരണം എൻ്റെ ബുക്ക് നോക്കി പറയാൻ അറിയില്ല കേട്ടോ, ഇക്കണ്ടതൊക്കെ നടത്തും അങ്ങനെ ചെയ്തിട്ടു. അപ്പോ കടലില് നമ്മള് അല്ലേ തിരമാലയിൽ കൂടെ പോയി അവസാനം മുത്തുച്ചിപ്പി ഇത് പറഞ്ഞു. ഇവിടെ നാലാമത്തെ ആൾക്കാരെ ഞാൻ പറഞ്ഞില്ല, അത് പറയാൻ മനഃപൂർവ്വം മാറ്റിയതാ. യഥാർത്ഥ ഭക്തന്മാര് ആരാണറിയോ? ഈ സപ്താഹത്തില് സത്സംഗത്തിലും കേട്ടിട്ട് ഈ കഥകള് നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് സാധിച്ചാൽ രാമായണത്തിലെ രണ്ട് കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാമായണത്തിലെ രണ്ട് കാണ്ഡം പറഞ്ഞ ഇന്നത്തെ കലാലയങ്ങളാണ്. മയക്കുമരുന്നുകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ കലാലയങ്ങൾ. അതിനെ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അമ്മമാർ ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വരാൻ ഈ സത്സംഗം ആവശ്യമാണ്. അരണ്യകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോ ശ്രീരാമർ പറഞ്ഞു, ലക്ഷ്മണ മുന്നിൽ നടക്ക നാലുപാടും നോക്കി. ലക്ഷ്മണ ലക്ഷ്മണ ബുദ്ധിയ, നീ മുമ്പിൽ നടക്ക. സീത മനസ്സ സങ്കല്പ വികല്പ, അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. ശ്രീരാമൻ പരമാത്മാവ, ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത ആരുണ്ടാവണം? കുട്ടികളിൽ ഉണ്ടാവണം. ഇവിടെ ഇത് പറഞ്ഞത് ലക്ഷ്മണനോടല്ല, ഇന്ന് കോളേജിലും സ്കൂളിലും പഠിക്കുന്ന പെൺകുട്ടികളോടാ പറഞ്ഞിരിക്കുന്നത്. അസുരന്മാരവിടെ ഘോര വനന്യാണ്. പണ്ട് അസുരന്മാരുടെ ഒപ്പം ഒരു സാധനം കൂടിയുണ്ട്, എന്താ എം ഡി എം അങ്ങനെ ചില സാധനമൊക്കെ കൂടിയിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷൻ തരാനാണ് ഞാൻ ഇത് എടുത്തിട്ടിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം കൗൺസിലിംഗ് ഉണ്ടായിരുന്നു ധാരാളം വർഷം ചെയ്യുമ്പോൾ. അപ്പൊ ഓരോ അമ്മമാരുടെ കരച്ചിൽ കേട്ടപ്പോ ഈ ഉള്ളവന് ലഭിക്കുന്ന ഒരു വേദിയിലെങ്കിലും ഇത് പറയുന്നു. അമ്മമാര് ദിവസേന വൈകുന്നേരം ഈ ചുണാമ്പ് തേച്ചിരിക്കാണ്ട് ഒരു 10 മിനിറ്റെങ്കിലും സന്ധ്യാദീപം കൊളുത്തി വെച്ച് ആ കുട്ടികളുമായിട്ട് നിങ്ങളൊരു എന്നും എന്തൊക്കെ ഉണ്ടായി ചോദിക്കുക. പ്രത്യേകിച്ച് അമ്മമാര് കുട്ടികളുമായിട്ട് ഒരു സൗഹൃദം വേണം. എങ്ങനെയുള്ള ഫ്രണ്ട് ആയിരിക്കണം? ഇന്ന് ജോയിന്റ് ഫാമിലി അല്ല, ന്യൂക്ലിയർ ഫാമിലിയാണ്. അമ്മമാര് ചില പെൺകുട്ടികൾ പറയും ഈ അച്ഛനോട് സ്നേഹമില്ല. അപ്പൊ അമ്മമാരെന്താ പറയാ, അച്ഛന് സ്നേഹമൊക്കെ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഒരു കാര്യമില്ല, സ്നേഹമുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നണം. സ്നേഹമുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നി അവരുമായി കൊണ്ട് ദിവസേന ഏത് കുടുംബത്തിലാണോ 10 മിനിറ്റ് സംസാരിക്കാൻ കഴിയുന്നത് അവിടെ നിന്ന് ഒരു കുട്ടിയും ചാടിപ്പോവില്ല. തെക്കേലെ കുട്ടി വടക്കോട്ട് ചാടിപ്പോയി പറയും ചില ആൾക്കാരെ. അതെന്താ, കുട്ടികളുടെ കുറ്റല്ല, അച്ഛനമ്മമാരോട്. ഞാൻ ചിലപ്പോൾ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ആ കുട്ടിയിൽ നിന്നും അല്ലെ കുട്ടി രക്ഷിതാക്കളിൽ നിന്നും കൂട്ടം തെറ്റി പോയിരുന്നു. സത്യത്തിൽ കുട്ടിയാവില്ല, തെറ്റിട്ടാ രക്ഷിതാക്കളോ. മനസ്സിലാവട്ടോ, ഈ അനൗൺസ്മെന്റ് ചെയ്യാടാ, ഇവിടെ രക്ഷിതാക്കളിൽ നിന്നും കൂട്ടം തെറ്റിയ ഒരു കുട്ടി ഇവിടെ കരീന്റെ പറയും. സത്യത്തിൽ കുട്ടിയാവില്ല, കുട്ടിക്ക് നല്ല ബോധമുണ്ട്. ആരാ തെറ്റിട്ടാവുക? എന്ന് മാറിയ നമ്മൾ എന്ത് വേണറിയോ, നമ്മുടെ അച്ഛനും അമ്മമാരാ ചിന്തിക്കേണ്ടത്. വളർന്നു വരുന്ന തന്റെ മക്കള് നല്ല നിലയ്ക്ക് എത്തണമെങ്കില് പണ്ടത്തെ ഒരു പണ്ടൊന്നും ഇത് വിഷയമില്ല. ഒരു 75% ഡൈവേഴ്സ് നടക്കുന്നത് ഹിന്ദു കുടുംബങ്ങളിലാണ്. കല്യാണം കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴേക്കും ഭാര്യ അടി. എന്താ കാരണം? അവിടെ സത്സംഗത്തിന്റെ കുറവാ. യഥാർത്ഥം ഭക്തി എന്തെന്ന് അറിയില്ല. അതല്ലെങ്കില് ഏറ്റവും പ്രശ്നം എന്താണെങ്കിൽ, എന്തിനാ ചില ജനിക്കുന്ന ചെറിയ കുട്ടികള് ചില അമ്മമാര് പറയും അവരെന്നെ അത് വിളിച്ചു. ഈ വയ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രഹ്ലാദൻ വിഷ്ണുഭക്തനായതേ. അമ്മമാര് ഈ ഗർഭിണികളായ സ്ത്രീകള് വൈകുന്നേരം നല്ല മുളക് വെച്ചൊക്കെ കഴിക്കേ, എന്നിട്ട് അപ്പ പറയും ഐ ചെക്കനാ ചവിട്ട്. ഒരു ചെക്കനും അല്ല പൊക്കിൽ കൂടി എന്ന് പറയുന്ന ഒരൊറ്റ ട്യൂബിന്റെ ഡിഫറൻസേ ഉള്ളൂ ഈ വയറും ഇതും തമ്മിലേ. അവരൊക്കെ കുട്ടിയുടെ തലേ കൂടെ അഭിഷേകാട്ടെ, പിന്നെ കുട്ടികളെ ഇങ്ങനെ ഇളകായി.
അപ്പോൾ ഗർഭാവസ്ഥയിലെ എങ്ങനെ അമ്മമാരെ ഭക്ഷണം കഴിക്കണം നടക്കും ഭാഗവതം നാരായണിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സത്സംഗം കൊണ്ട് ഒരു ഗുണം ഉണ്ടാവണമെങ്കിൽ അത് പുട്ടിൻ ടു പ്രാക്ടീസ് നമ്മുടെ വീടുകളിലേക്ക് പ്രാക്ടീസ് അപ്പോൾ എന്തായാലും ഈ ഗുരുഭവനപുരിയിലെ ഇന്നത്തെ ഈ നാരായണീയ മഹാ സത്രത്തിലെ എന്തായാലും ഇതൊരു വൻ വിജയമാണ് കാര്യം നിരവധി അമ്മമാരെ പത്ത് ദശകം വെച്ച് വായിക്കുന്നു നല്ല മാനസികമായിട്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് അപ്പൊ നമ്മള് ഭക്തജനങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് അധ്യാത്മിക തലം എന്ന് പറയുമ്പോ എല്ലാവരും ചിന്ത ഒരു 40-45 വയസ്സാവണ്ടേന്നാണ് അല്ലേ അങ്ങനെയാണ് അപ്പളേ പണ്ട് പ്രശ്നമില്ല മുത്തശ്ശിമാരും വീട്ടിലുണ്ടാവുമ്പളേ ഒരു പ്രശ്നവുമില്ല അവര് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും ഇന്ന് ആ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ അപ്പൊ ഈ കഥകളെല്ലാം തന്നെ വീട്ടിൽ ചെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്തായാലും ഈ പ്രഥമ നാരായണീയ മഹാ സത്രത്തില് ഒരു ജ്ഞാനത്തിൽ ശരിക്ക് പറഞ്ഞ കുചേലൻ നമ്മളൊക്കെ പറയും ദാരിദ്ര്യം ആ ദാരിദ്ര്യം എന്ന് പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന ദാരിദ്ര്യം കുചേലനില്ല കുചേലൻ അതായത് നാമചക്ര യമനിയമാദികളിൽ ദാരിദ്ര്യമില്ലാത്ത ആളാണ് ആര് കുചേലൻ മുഴിഞ്ഞ ഭൗതികതയിലേക്ക് നിങ്ങൾ നോക്കരുത് ഭൗതികതയിലേക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം ഇന്നർ എഞ്ചിനീയറിംഗ് ഉള്ളിലാണ് നമ്മൾ എഞ്ചിനീയറിംഗ് നടത്തേണ്ടത് അപ്പൊ ഇവിടെ ഒരു എഴുത്തച്ഛന്റെ ഭാഷയിൽ വന്ന ഒരു കുചേലനായിട്ട് വന്ന ഒരു ജ്ഞാനത്തിൽ കുബേരൻ എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് ആ വേർഡ് തെറ്റാണ് നമ്മൾ ഒരു മനുഷ്യനെ അളക്കുന്നത് ഒരു ഭക്തനെ അളക്കുന്നത് ഭൗതിക തലത്തിലല്ല അവനിൽ ഉൾക്കൊള്ളുന്ന എത്ര ശതമാനം അവനിൽ ഭക്തിയുണ്ട് ഭക്തി എന്ന് പറഞ്ഞ കാമ ക്രോധ ലോഭ മത മാത്സര്യം അസൂയൊന്നുമില്ലാണ്ട് പരിശുദ്ധമായ ആ കൃഷ്ണ മനസ്സിന്റെ ഉടമ ആരാണോ അവനാണ് ഭക്തൻ ആ ഭക്തനിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളുടെ സാധനാ ഭക്തിയിലൂടെ ആ രാഗാരാഗ ഭക്തി സ്പോണ്ടേണിയൽ ഭക്തിയിലേക്ക് എത്താൻ ഗുരുവായൂരപ്പൻ നിങ്ങളെ സഹായിക്കും തർക്കല്ല നല്ലത് കാണുവാനും നല്ലത് കാണിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് ചിന്തിപ്പിക്കുവാനും നല്ലത് തോന്നുവാനും നല്ലത് തോന്നിപ്പിക്കുവാനും നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും നല്ല കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുവാനും സശാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴും നല്ലത് മാത്രം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കികളെല്ലാം തന്നെ ഭഗവാന്റെ പ്രപാദങ്ങളിൽ ആ പൂജാപുഷ്പങ്ങളായിട്ട് സമർപ്പിക്കുകയാണ് ഈ ഉള്ളവന്റെ കുറെ ആൾക്കാർ പലതിക്കുന്നു വന്നിട്ട് വളരെ സന്തോഷം അവരൊക്കെ ഞാനല്ലാതെ ഒരു കരുപ്പം വരുത്തിയതാണ് അതുപോലെ തന്നെ ഒരു എല്ലാത്തിലും ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധ ചെലുത്തുന്ന ആളാണ് കൃത്യസമയത്തിന് ഒരു മിനിറ്റ് മുമ്പ് നിർത്തുന്നതാണ് ഞാൻ പതിവ് കാരണം ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ 12:30 നിർത്തണം അതാണ് അതിന്റെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്തായാലും ഈ ഉള്ളവന് അവസരം തന്ന ആ ഭാഗവത സത്ര സമിതി പ്രത്യേകിച്ചും നാരായണ സ്വാമി അദ്ദേഹത്തോടൊക്കെ വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും എന്നും എപ്പോഴും നല്ലത് വരട്ടെ ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി.